ഹായ്, നമസ്കാരം. ഞാൻ മണി താമര. നാടും നാട്ടുവഴികളും എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വിശേഷമായിട്ട് വന്നതാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഒരു ആൽബം വരികയാണ്. ഈ ആൽബത്തിൻ്റെ പ്രത്യേകത, ഒരു 75-78 കാലഘട്ടം, 80 അടുത്തേക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് വിഷുവിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം. ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മേക്കിംഗ് തന്നെ ഭയങ്കര ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ആൽബം എന്ന് പറയുമ്പോൾ എന്നെ ഒരു വേറൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുപോയി. എൻ്റെ മീശ പോയി മനക്കൽ ക്രിയേഷൻസിൻ്റെ ബാനറിൽ ലണ്ടൻ ബേസ്ഡ് കമ്പനി നിർമ്മിക്കുന്ന കന്നിക്കൊയ്ത്ത് എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഇന്നിപ്പോൾ അവിടെ മെഷീൻ വന്നിറങ്ങുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ കുറേ കൊയ്ത്ത്, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ശരിക്കും കന്നിക്കൊയ്ത്ത് തന്നെയായിരുന്നു. അത്ര നല്ല രീതിയിൽ ഞങ്ങളൊരു 10-35 ആൾക്കാരൊക്കെ അതിൻ്റെതായ കുറച്ച് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചായിരുന്നു അത് ചെയ്തത്. ഇത് പിന്നീടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നിയമം വന്നത്. നമ്മുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്തോ നിരോധനാജ്ഞ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഭാഗങ്ങൾ വേണമായിരുന്നു. അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ സുനിലേട്ടൻ, ശരിക്കാ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്ത ഒരാളാണ് കേട്ടോ. അതിന് മുമ്പും കുറേ ഷോർട്ട് ഫിലിംസും കുറേ സിനിമകളൊക്കെ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽവരാജ് ചേട്ടൻ എൻ്റെ ആത്മസുഹൃത്താണ്. അദ്ദേഹം നല്ല, ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമറമാനാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ഇവരുമായിട്ടൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൽ എൻ്റെ സുഹൃത്തായിട്ട് ജയൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജയേട്ടൻ. ജയേട്ടനെ നമുക്ക് ഇതിൽ എൻ്റെ ഒരു കൂടെ ഒരു കൂട്ടുകാരനായിട്ട്. പിന്നെ ഒരു കൊച്ചുകുട്ടി നമ്മുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. സത്യമായിട്ട് പറയാൻ പോയി ഞാൻ എന്തോ ഒരു സിനിമയിലൊക്കെ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം, ഇത് ഈ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത് നോക്കിയിട്ട് ഒരു സംഭവം എനിക്ക് കിട്ടി. ടീന്നല്ല, തെങ്ങിലൊക്കെ തട്ടിയതാണ്. കയ്യിൻ്റെ ഒരവസ്ഥ ഭയങ്കര മോശം. ആശുപത്രിയിൽ പോയില്ല, കാരണം ഇപ്പോഴത്തെ വീട് ആശുപത്രിയിൽ പോകാൻ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് പോവാത്തത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയില്ല. പോത്തമ്പട എണ്ണ എന്ന് പറയും അത്. തേച്ചിട്ടിപ്പോൾ ഒരു അര സമാധാനം ഉണ്ട്. എനിക്ക് ഇന്നലെ തട്ടിയപ്പോൾ വലിയ വേദനയില്ല. കൈ ഒന്നും മടങ്ങുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോഴാണ് ഒരുവിധം അങ്ങനൊരു ഭയങ്കര ഒരു വേദനയായിപ്പോയി. അങ്ങനെ ഇന്നലത്തെ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്ക് ഇൻ വീഡിയോ നിങ്ങൾക്ക് കാണാം. കാരണം രസകരൻ ലൊക്കേഷനാണ്. പാലക്കാട് ശരിക്കും കവർന്നെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പാട്ടും അതുപോലെയാണ്, നല്ലൊരു രസമുള്ള പാട്ടാണ്. അടിവയറ്റിൽ കനലെരിഞ്ഞപ്പോൾ അരയിലെ മുണ്ട് മുറുക്കി കെട്ടി ഞാൻ പൊരിവെയിലെത്ത് പുകഞ്ഞു പണുത കാലം. ഇതിനെന്തായാലും മറക്കരുത്. ഇതിൽ നമുക്ക് പുതുമുഖ നായികയാണ് ആവശ്യം. ഇതിൻ്റെ താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക, വാട്സപ്പ് നമ്പറിന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മണിത്താമര ഫോക്ക് മ്യൂസിക്കൽ എന്ന ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മേക്കിംഗ് വീഡിയോ കംപ്ലീറ്റും കണ്ടു കഴിഞ്ഞ ശേഷം ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം, വണക്കം.